ഈ മേയറമ്മയുടെ ഓരോ ധീരകൃത്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോഴേ തലസ്ഥാനവാസികളെല്ലാം നെഞ്ചത്ത് കൈവെച്ച് പോവുകയാണല്ലോ എന്തൊരു കരുതലാണ് ഈ മേയറമ്മയ്ക്ക് മുട്ടയും മാംസവും എല്ലാം ഉപേക്ഷിച്ച് വ്രതമെടുത്ത് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഭക്തരറിഞ്ഞല്ലേ എൻ്റെ മേയറമ്മേ അവരുടെ മുന്നിലൊന്നും ചെന്ന് പെടാതെ സൂക്ഷിക്കണം വല ചൂലും കൊണ്ട് ഓടിച്ചാൽ നിന്ന് അടി കൊള്ളേണ്ടി വരും അല്ല പിന്നെ എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ പൊങ്കാല ദിവസം ഉം വ്രതമെടുത്ത് ആൾക്കാരിൽ നിന്നിരുന്ന് പൊങ്കാലയിടുന്ന ആ ദിവസം ഇരുന്നൂറ്റമ്പത് തൊഴിലാളികൾക്ക് പൊറോട്ടയും ചിക്കനും പൊറോട്ട പൊറോട്ടയെങ്കിൽ പൊറോട്ട ചിക്കനെങ്കിൽ ചിക്കൻ ഇതിന് ചെലവഴിച്ച തുക അറിയണ്ടേ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആറ്റുകൾ പൊങ്കാലയാണല്ലോ കുറച്ച് ലക്ഷൂറി ആയിക്കോട്ടെ എന്ന് കരുതി കാണും ആയിക്കോട്ടെ പൊങ്കാല നടന്നെങ്കിൽ ഓക്കെ ഇതെല്ലാം കഴിഞ്ഞ് പൊങ്കാല ദിനത്തിലെ മാലിന്യം നീക്കാനായി ലോറി വാടക സംബന്ധിച്ച് നടന്ന ആഴ് മതി പുറത്തു വന്നതിന് പുറകെയാണ് തൊഴിലാളികൾക്കുള്ള ഈ ഭക്ഷണം നൽകൽ പേരിൽ ലക്ഷത്തോളം രൂപ നഗരസഭ പാസാക്കാൻ ശ്രമിച്ചത് പൊറോട്ടയ്ക്കും ചിക്കനും പുറമെ തൊണ്ണൂറ്റഞ്ച് കിലോ പഴം ഈ പഴം വാങ്ങാനായി രണ്ടായിരത്തി അറുനൂറ്റി അറുപത് രൂപ അമ്പത് കേസ് കുടിവെള്ളം അതിന് അയ്യായിരത്തി നാനൂറ് രൂപ ഇതെല്ലാം ഉൾപ്പെടെ നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഗോവിന്ദ അതായത് ഈ ബില്ലെല്ലാം കൂടി ആരോഗ്യ സ്ഥിരം സമിതിയിൽ പാസ്സാക്കി കൈപ്പറ്റാൻ ശ്രമിച്ചു എന്നാൽ സമിതിയില് ബി ജെ പിയിലെ അംഗങ്ങളുണ്ട് അറിയാമല്ലോ പ്രതിപക്ഷമാണ് അപ്പോൾ ഈ ബി ജെ പി അംഗങ്ങൾക്ക് ഇത് പിടിക്കുമോ ഇല്ല അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നന്നായിട്ട് പരിശോധിച്ചു രാഷ്ട്രീയ എതിരാളികളാണ് അറിയാലോ അപ്പോൾ അവർ വിടാനും പോകുന്നില്ല അപ്പം പിന്നെ ബില്ല് പാസ് ഇല്ല ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ കള്ളക്കളി കൈയോടെ പൊക്കി കോവിഡിനെ തുടർന്ന് വീടുകളിൽ നടത്തിയ ആറ്റുകാൽ പൊങ്കാലയുടെ ശുചീകരണത്തിനാണ് ഇത്രയധികം തുക ചെലവാക്കിയത് എന്ന് ഓർക്കണം ക്ലിപ്പർ ലോറികൾ വാടകയ്ക്കെടുത്ത സംഭവത്തിൽ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ലോറികളുടെ വാടക ഇനത്തിൽ മാത്രം മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ചെലവഴിച്ചത് എന്നാൽ മുൻ വർഷങ്ങളിലെ പോലെ പൊങ്കാല നടന്നിട്ട് പോലുമില്ല ഇത്രയും തുക വകരുത്തിയത് എന്തിനെന്ന ചോദ്യങ്ങൾ പലരും ചോദിക്കും പക്ഷെ മേയറമ്മക്ക് കരുതലാണ് വലുത് നടന്നോ നടന്നില്ലേ കൂപിടാണോ അല്ലേ ചെലവാക്കേണ്ടത് ചെലവാക്ക അതാണ് നമ്മുടെ മേയറമ്മ ഫോർഡ് ഗ്യാരേജ് സൂപ്പർവൈസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ടിപ്പൽ ലോറികൾ വാടകയ്ക്കെടുത്തത് എന്നും ഇതിനുള്ള ടെൻഡർ നടപടികൾക്ക് മേയർ അനുമതി നൽകി എന്നൊക്കെയാണ് ആരോപണം ആരോപണങ്ങളാണ് കേട്ടോ സത്യമുണ്ടോ എന്നോ കഴമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്തായാലും നഗരസഭ പണം നൽകിയിട്ടില്ല എന്നും മേയർക്കും നഗരസഭയ്ക്കുമെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നും ഇത് അവസാനിപ്പിക്കണമെന്നും ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് ശേഷം ലോഡ് മാലിന്യം നഗരസഭ നീക്കം ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് െന്തോന്നാണ് ഭഗവാന് നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ഇത്രയധികം ചിലവാക്കി ഇപ്പൊ പറയുന്നതാണോ കുറ്റം കൊള്ളാം മാലിന്യമൊക്കെ നീക്കിക്കോട്ടെ അതിന് ഈ ഇത്രയധികം തുക വേണോ അതിന് പൊങ്കാലയുടെ പേര് പറയണോ നടക്കാത്ത പൊങ്കാലയ്ക്ക് ഇങ്ങനെ ചിലവഴിച്ചെങ്കിൽ പൊങ്കാല നടന്നിരുന്നെങ്കിൽ ഓർക്കാനെ വൈ എല്ലാം കൂടി കുളം തോണ്ടീനെ